ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ബഹുമുഖ പ്രതിഭ എന്ന വിശേഷണത്തിന് വളരെയധികം അർഹനായിട്ടുള്ള താരമാണ് കമൽഹാസൻ. അഭിനയത്തിന് പുറമെ ഗായകനായും തമിഴ് സിനിമയിൽ നിർമ്മാതാവ് എന്ന നിലയിലും വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ചുള്ള താരം കൂടിയാണ് കമൽഹാസൻ. തമിഴ് സിനിമകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള താരം തമിഴിന് പുറമെ ഹിന്ദി, മലയാളം തുടങ്ങിയ ഇതര ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച് തന്റെ അഭിനയ ചാതുര്യം തെളിയിച്ചിട്ടുണ്ട്. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 19 ഫിലിംഫെയർ പുരസ്കാരങ്ങളും ഉൾപ്പെടെ ധാരാളം ബഹുമതികൾക്ക് താരം അർഹനായിട്ടുണ്ട്. 1990 ഇന്ത്യൻ സിനിമാ ലോകത്തിന് കമൽഹാസൻ നൽകിയ സംഭാവനകളെ മുൻനിർത്തി രാജ്യം താരത്തെ പത്മശ്രീ ബഹുമതി നൽകി ആദരിക്കുകയുണ്ടായി. സത്യഭാമ സർവകലാശാല അദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകിയും ആദരിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും താരത്തിന്റെ വ്യക്തി ജീവിതം സിനിമാ ജീവിതം പോലെ അത്ര കണ്ട് സമ്പന്നമല്ലായിരുന്നു എന്ന് തന്നെ പറയാം. മാധ്യമങ്ങൾ ഒരുപാട് ചൂഷണം ചെയ്ത് തിരിച്ചടികൾ നേരിട്ട ഒരു കുടുംബ ജീവിതമായിരുന്നു താരത്തിൻ്റെത്. 1978 തന്റെ 24 വയസ്സിൽ നർത്തകിയായിരുന്ന വാണി ഗണപതിയെ വിവാഹം ചെയ്തു. കമൽഹാസന്റെ ചിത്രങ്ങളുടെ വസ്ത്രാലങ്കാരം പിന്നീട് വാണി ഏറ്റെടുക്കുകയായിരുന്നു. 10 ശേഷം ഈ ദമ്പതികൾ വേർപിരിയുകയും ചെയ്തു. ശേഷം 1988 കമൽഹാസൻ അഭിനേത്രിയായിരുന്ന സരിഗയെ വിവാഹം ചെയ്തു. 2 കുഞ്ഞുണ്ടായതിനു ശേഷമാണ് കമൽഹാസനും സരിഗയും ഔദ്യോഗികമായി വിവാഹിതരാവാൻ തീരുമാനിച്ചത്. ഈ ബന്ധത്തിലുണ്ടായ കുട്ടികളാണ് ശ്രുതി ഹാസനും അക്ഷര ഹാസനും. കമൽ ചിത്രങ്ങളുടെ വസ്ത്രാലങ്കാരം പിന്നീട് സരിഗ ഏറ്റെടുത്തു. എന്നാൽ 2004 സരിഗ കമൽഹാസനുമായുള്ള ബന്ധം വേർപിരിഞ്ഞു. കമൽഹാസന്റെ സഹപ്രവർത്തകയും അഭിനേത്രിയുമായ സിമ്രാനുമായുള്ള ബന്ധമാണ് ഈ വേർപിരിഞ്ഞ കാരണം. പിന്നീട് 2004 മുൻ അഭിനേത്രിയും തന്റെ തന്നെ പല ചിത്രങ്ങളിലും സഹപ്രവർത്തകയുമായിരുന്ന ഗൗതമിയെ വിവാഹം ചെയ്തു. ഗൗതമിയുടെ രോഗാതുരമായ കാലഘട്ടങ്ങളിൽ അവരെ കമൽഹാസനാണ് സഹായിച്ചിരുന്നത്. എന്നാൽ ഈ ബന്ധവും 2016 വേർപിരിയിൽ കലാശിക്കുകയുണ്ടായത്. കമൽഹാസൻ ആരാധകർക്ക് ഉലക നായകനാണ് എങ്കിലും തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് പെമ്പിളെ പെറുക്കിയാണെന്ന് വേണം പറയാൻ. ഗൗതമിയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതിന് ശേഷം കമൽഹാസൻ വീണ്ടും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു എന്നുള്ളതാണ്. പ്രായം കൂടുമ്പോഴും കമൽഹാസനെ ചുറ്റിപ്പറ്റിയുള്ള ഗോസിപ്പുകൾക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴത്തെ കമൽഹാസൻ സ്വന്തം മകളുടെ പ്രായമുള്ള യുവനടിയുമായി രഹസ്യ ബന്ധത്തിലാണ് എന്നൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് പ്രശസ്ത നടനും മാധ്യമ പ്രവർത്തകനുമായ ബൈൽവാൻ രംഗനാഥൻ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് രംഗനാഥൻ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. കമൽഹാസനും പ്രശസ്ത നടി ആൻഡ്രിയ ജറൈനിയും തമ്മിൽ രഹസ്യ ബന്ധത്തിലായിരുന്നു എന്നാണ് രംഗനാഥന്റെ വെളിപ്പെടുത്തൽ. വിശ്വരൂപം, ഉത്തമ വില്ലൻ, വിശ്വരൂപം 2 തുടങ്ങിയ ചിത്രങ്ങളിൽ ആൻഡ്രിയയ്ക്ക് അവസരം ലഭിച്ചതിന് കാരണം കമൽഹാസനുമായുള്ള രഹസ്യ ബന്ധമാണെന്നുള്ള തരത്തിലാണ് രംഗനാഥന്റെ ആരോപണം. എന്നാൽ രംഗനാഥന്റെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ തമിഴകത്ത് വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. 37 വയസ്സ് മാത്രം പ്രായമുള്ള ആൻഡ്രിയയുമായി 68 കമൽഹാസനിലെ രഹസ്യബന്ധത്തെക്കുറിച്ചുള്ള ആരോപണം എത്രത്തോളം സത്യസന്ധമാണെന്നുള്ള അന്വേഷണത്തിലാണ് ആരാധകർ. കമൽഹാസന്റെ മകളും നടിയുമായ ശ്രുതി ഹാസനും 37 വയസ്സാണ് പ്രായം. എന്നാൽ ഈ ഒരു വിഷയത്തിൽ കമൽഹാസനും ആൻഡ്രിയയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എന്തൊക്കെ തന്നെയായാലും രഹസ്യബന്ധത്തിലുള്ള കമൽഹാസനും ആൻഡ്രിയയും തമ്മിൽ വിവാഹിതരാകുമെന്നും രംഗനാഥൻ തുറന്നു പറയുന്നുണ്ട്. രംഗനാഥന്റെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ തമിഴകത്തെയും ആരാധകരെയും വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. മാത്രമല്ല രംഗനാഥന്റെ ഈ ഒരു ആരോപണം ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. 68 കമൽഹാസനും 37 വയസ്സുകാരിയ ആൻഡ്രിയയും തമ്മിലുള്ള രഹസ്യബന്ധത്തെ പ്രേക്ഷകരായി നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? അഭിപ്രായങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.